വന്യ മൃഗങ്ങളുടെ ആക്രമണം മൂലം ദിനംപ്രതി കോടികളുടെ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാകുമ്പോൾ മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്ന പരാതി ജീവൻ പൊലിയുന്നവർക്ക് നഷ്ടപരിഹാരത്തിനായി മോട്ടോർ വാഹന അപകട നിയമത്തിന് സമാനമായ രീതിയിൽ പുതിയ നിയമം കൊണ്ടുവരണമെന്നാണ് നിയമവിദഗ്ധർ അടക്കം പറയുന്നത് ജീവന നഷ്ടപ്പെട്ടാൽ പോലും നാമമാത്രമായ തുക മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഓരോ വർഷവും 500നും 900നും ഇടയിൽ ആളുകൾ കൊല്ലപ്പെടുന്നതായാണ് കണക്ക് കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശവും വസ്തുവകകളുടെ നാശനഷ്ടവും സംഭവിക്കുന്നു എന്നാൽ അർഹതപ്പെട്ട നഷ്ടപരിഹാരം ആർക്കും ലഭിക്കുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചാൽ വനം വകുപ്പ് നൽകുന്ന നാമമാത്ര ആനുകൂല്യം വാങ്ങുകയോ സിവിൽ കോടതികൾ വഴി നിയമപോരാട്ടം നടത്തുകയോ വേണം ലോ ഓഫ് തോട്ട്സ് അനുസരിച്ചാണ് സിവിൽ കോടതിയെ സമീപിക്കേണ്ടത് ഇങ്ങനെ കേസ് ഫയൽ ചെയ്യുമ്പോൾ നഷ്ടപരിഹാര തുക എത്രയാണോ അതിന്റെ 10% തുകയും 1% ലീഗൽ ചാർജും മുൻകൂർ കോടതിയിൽ അടയ്ക്കണം ഒപ്പം അഭിഭാഷക ഫീസും സാധാരണക്കാരായ ആളുകൾക്ക് ഇത്രയേറെ നിയമത്തിന്റെ നൂലാമാലകൾ മറികടന്ന് കോടതിയെ സമീപിക്കാൻ സാധിക്കാത്തതിനാൽ ജീവഹാനി സംഭവിച്ചാൽ പോലും ആരും കോടതിയെ സമീപിക്കുന്നില്ല എന്നതാണ് വാസ്തവം വനം വകുപ്പിന്റെ സംരക്ഷണ ചുമതലയിലുള്ള വന്യമൃഗങ്ങൾ മനുഷ്യന് ജീവഹാനി വരുത്തിയാൽ മോട്ടോർ വാഹന അപകട നിയമത്തിന് സമാനമായ രീതിയിൽ പുതിയ നിയമം കൊണ്ടുവന്നാൽ മാത്രമേ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് നീതി ലഭിക്കൂ എന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം വന്യമൃഗങ്ങൾ മനുഷ്യരുടെ കൃഷിസ്ഥലങ്ങളിൽ ഇറങ്ങി കൃഷി ഒക്കെ നശിപ്പിക്കുകയാണ് എങ്കിൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റിനുള്ളതാണ് തീർച്ചയായിട്ടും ഈ കഴിയുന്ന നോമിനൽ നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ ഈ നാശനഷ്ടം അനുഭവിച്ച കർഷകർക്ക് സാധാരണ സിവിൽ കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം ന്യായമായ നഷ്ടപരിഹാരവും കോമ്പൻസേഷനും ഈടാക്കുന്നതിനുള്ള അവകാശമുണ്ട് വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിച്ചാൽ അതിന് നഷ്ടപരിഹാരം കിട്ടത്തക്ക രീതിയിൽ ഒരു ആക്ട് ഒരു നിയമനിർമ്മാണം തന്നെ സർക്കാർ അടിയന്തരമായി നിർമ്മിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഈ പാവപ്പെട്ട കർഷകരെ അവർക്കുണ്ടാകുന്ന നഷ്ടത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഉള്ള ഒരു വഴിതെളി നിലവിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവഹാനി നഷ്ടമായാൽ 10,000 രൂപ അടിയന്തര നഷ്ടപരിഹാരമെന്ന് പ്രഖ്യാപിച്ച് നൽകുന്നതല്ലാതെ യാതൊരു സമാശ്വാസ തുകയും പിന്നീട് ലഭിക്കുന്നില്ലെന്നാണ് വസ്തുത ന്യൂസ് ഡെസ്ക് മീഡിയ നെറ്റ്